കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പും മുന്നിൽ നിൽക്കെ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ പണി കഴിപ്പിച്ച ജനങ്ങൾക്ക് താമസത്തിനായി നൽകിയ വീടിന്റെ പങ്ക് പറ്റാനായി ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ പോര് മുറുകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പ്രയോജനമായേക്കാവുന്ന ലൈഫ് പദ്ധതിയിൽ തടയിടാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ലൈഫ് പദ്ധതിയിൽ 2 ലക്ഷത്തിൽപരം വീടുകൾ പൂർത്തീകരിച്ചു. ലൈഫ് പദ്ധതിയിൽ 2 ലക്ഷത്തിൽപരം വീടുകൾ പൂർത്തീകരിച്ചു എന്ന പ്രഖ്യാപനം നടത്തിയതിലൂടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നാണ് LDF പൂർത്തീകരിച്ചത്. സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളെക്കാളും ഒരു പടി മുന്നിൽ എത്തി എന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം. സർക്കാർ നീക്കം തിരിച്ചറിഞ്ഞ UDF ഇതിനെതിരെ ഓരോ തന്ത്രവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരേ സമയം വിവിധ തലത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ആയുധമാണ് LDFന് CAG റിപ്പോർട്ട്. മാവോവാദി വിഷയവും UAPA ചുമത്തലും ഒക്കെയായി നിരവധി വിവാദങ്ങളിൽ സർക്കാരിന്റെ മുഖം നഷ്ടപ്പെട്ടിരുന്ന അവസരത്തിൽ രക്ഷപ്പെടാൻ സർക്കാരിന് ലഭിച്ച രാഷ്ട്രീയ പിടിവള്ളി കൂടിയാണിത്. മുൻ LDF സർക്കാരുകളുടെ കാലത്ത് സാധിക്കാതിരുന്ന ഈ നേട്ടം പിണറായി വിജയന് വ്യക്തിപരമായും ഗുണകരമായി എന്ന് തന്നെ പറയാം. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നിരിക്കെ ലൈഫിന്റെ നേട്ടം LDF ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നത് ഏത് വിധേനയും തടയുകയാണ് UDF ലക്ഷ്യമിടുന്നത്. മാവോവാദി വിഷയത്തിന് പിന്നാലെ ലഭിച്ച CAG റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ UDFന് രാഷ്ട്രീയ മുൻതൂക്കമാണ് നൽകിയത്. മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കിയുള്ള UDFന്റെ കടന്നാക്രമണത്തിന് മുന്നിൽ ഒന്ന് പകച്ചു നിൽക്കുകയാണ് ഇടതുപക്ഷം. അതിനെ മറികടക്കുന്ന നിലയിൽ ലൈഫ് പദ്ധതിയെ സർക്കാരും മുന്നണിയും ഉപയോഗിക്കുന്നത് തടയാനാണ് UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 52,000 വീടുകൾ പൂർത്തീകരണത്തിന് അടുത്ത് എത്തിച്ചാണ് UDF അധികാരം ഒഴിഞ്ഞത്. UDF അധികാരം ഒഴിഞ്ഞത് എന്നും UDF അവകാശപ്പെടുന്നുണ്ട്. ഇതും ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. 2.14 ലക്ഷം പേർക്ക് വീട് കൊടുത്തു എന്ന അവകാശവാദത്തെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. ലൈഫിൽ വീട് പണിയാൻ അർഹതയുള്ളവരായി 1 ലക്ഷത്തിൽപരം പേരെ ഉള്ളൂവെന്ന് നിയമസഭയിൽ തദ്ദേശ സ്വയംഭരണ മന്ത്രി February 5 ഒരു ചോദ്യത്തിന് ഉത്തരമായി മറുപടി നൽകിയിരുന്നു. ഇതാണിപ്പോ UDF തുറുപ്പുചീട്ടായി ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനാണ് UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഉണ്ടായേക്കാവുന്ന നേട്ടങ്ങളെ ഇല്ലാതാക്കാനുള്ള പ്രചാരണമാണ് ഇപ്പോൾ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. മറ്റൊരാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പങ്ക് പറ്റാൻ ഒളിഞ്ഞും പാത്തും നടക്കുന്ന രാഷ്ട്രീയ ശകുനിമാരുടെ വേഷമാണ് കോൺഗ്രസ് അണിഞ്ഞിരിക്കുന്നത്. ലൈഫ് പദ്ധതി യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണെന്നിരിക്കെ അതിൽ വെറും 50,000 രൂപ മാത്രമേ കേരള സർക്കാരിന്റെ വിഹിതം ഉള്ളൂ എന്നത് അധിക പ്രചാരണം കിട്ടാത്ത ഒരു വസ്തുതയായി അവശേഷിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.